ഈശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ കുർബാനയിൽ കാഴ്ചവസ്തുക്കളുടെ ഒരുക്കവും അവയുടെ സമർപ്പണവും നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അനാഫൊറയിലേക്ക് കടക്കുകയാണ്. എന്താണ് അനാഫൊറ നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ കുർബാനയിലെ ബലിപരമായ അർപ്പണത്തിനെയാണ് അനാഫൊറ എന്ന് പറയുന്നത്. ഇതൊരു ഗ്രീക്ക് പദമാണ്. ഉയർത്തുക, സമർപ്പിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. സുറിയാനി പാരമ്പര്യത്തിൽ ഇതിനെ കൂദാശ എന്ന് വിളിക്കുന്നു. വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തികൾ എന്നാണ് കൂദാശയുടെ അർത്ഥം. പൗരസ്യ സുറിയാനി പാരമ്പര്യത്തിൽ മൂന്ന് അനാഫൊറകളാണുള്ളത്. ഒന്ന് സ്ലീഹന്മാരുടെ അനാഫൊറ, അതായത് കിഴക്കിന്റെ പ്രബോധകരായ മാർ അദ്ദായി, മാർ മാറി എന്നീ സ്ലീഹന്മാരുടെ. മാർ തോമാസ് ലിഹായുടെ ശിഷ്യനായിരുന്നു മാർ അദ്ദായി. മാർ അദ്ദായിയുടെ ശിഷ്യനായിരുന്നു മാർ മാറി. രണ്ട് തെയ്തോറിന്റെ അനാഫൊറ. മൂന്ന് നെസ്തോറിയസിന്റെ അനാഫൊറ. ഇതിൽ സ്ലീഹന്മാരുടെ അനാഫൊറയാണ് സാധാരണയായി നാം ഉപയോഗിക്കുന്നത്. അനാഫൊറയിൽ എത്ര പ്രാർത്ഥനാ വൃത്തങ്ങൾ ഉണ്ടെന്ന് കുട്ടികളെ നിങ്ങൾക്കറിയാമോ? നാല് പ്രാർത്ഥനാ വൃത്തങ്ങളാണുള്ളത്. ഓരോ പ്രാർത്ഥനാ വൃത്തത്തിലും നാല് ഘടകങ്ങളുണ്ട്. പ്രാർത്ഥനാ യാചന, രഹസ്യപ്രാർത്ഥന അഥവാ കൂശാപ്പ, സ്തുതിഗീതം അഥവാ കാനോന, പ്രണാമജപം അഥവാ ഗൃഹാന്ത പ്രാർത്ഥന എന്നിവയാണ് ഈ നാല് ഘടകങ്ങൾ. ഇവയുടെ കേന്ദ്രം പ്രണാമജപമാണ്. പ്രണാമജപവൃത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് പ്രണാമജപം. ഇതിനെ സുറിയാനി ഭാഷയിൽ ഗൃഹാന്ത എന്ന് വിളിക്കുന്നു. വൈദികൻ അല്പം കുനിഞ്ഞു നിന്ന് കൃതജ്ഞത അർപ്പിക്കുന്ന പ്രാർത്ഥനയായതിനാൽ ഇതിനെ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നും വിളിക്കാറുണ്ട്. നമുക്ക് ഓരോ പ്രണാമജപവൃത്തങ്ങളും ആഴത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാം പ്രണാമജപവൃത്തം. ഇതിൽ ഒന്നാം പ്രണാമജപം, പ്രാർത്ഥനാ യാചന, സമാധാനാശംസ, അനുസ്മരണ പ്രാർത്ഥന, ധൂപാർപ്പണം, സംഭാഷണ പ്രാർത്ഥന എന്നീ പ്രാർത്ഥനകളാണ് ഉള്ളത്. ഒന്നാം പ്രണാമജപത്തിൽ ദൈവം വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രണാമജപത്തിന്റെ അവസാനം വൈദികൻ ശിരസന്മേൽ കൈയുയർത്തി തന്റെ മേൽ തന്നെ കുരിശടയാളം വരയ്ക്കുന്നു. നമുക്കിനി ഓരോ പ്രാർത്ഥനയെക്കുറിച്ചും വിശദമായി പഠിക്കാവുന്നതാണ്. വൈദികന് വേണ്ടിയുള്ള പ്രാർത്ഥനാ യാചന എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിന്റെ ഉത്തരം എനിക്കറിയാം. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വൈദികൻ പറയുന്നതല്ലേ മിസ് ഉദ്ദേശിച്ചത്? സമാധാന ആശംസയെക്കുറിച്ച് ഞാൻ പറയാം. മിശിഹായാണ് നമ്മുടെ സമാധാനം. വൈദികൻ ജനത്തിന്റെ നേരെ തിരിഞ്ഞ് സമാധാനം ആശംസിക്കുന്നു. ശുശ്രൂഷികൻ വൈദികന്റെ കയ്യിൽ നിന്നും സമാധാനം സ്വീകരിച്ചു സമൂഹത്തിന് നൽകുന്നു. ഈശോയുടെ സ്നേഹവും ഐക്യവും നമ്മിലുണ്ടെന്നും ലോകം മുഴുവനിലുമുള്ള സകലരോടും നാം അനുരഞ്ജനത്തിലാണെന്നും ഇതിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ശുശ്രൂഷ ചൊല്ലുന്ന അനുസ്മരണ പ്രാർത്ഥനയല്ല എടുത്തത്. ജീവിക്കുന്നവരും മരിച്ചവരുടെ പേര് അനുസ്മരിക്കുകയും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസരമാണിത്. തുടർന്ന് വരുന്ന ഈ ധൂപാർപ്പണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ
പരിശുദ്ധ തൃത്വത്തിന്റെ ബഹുമാനത്തിനും ദൈവജനത്തിന്റെ പാപമോചനത്തിനും വേണ്ടിയുള്ള ആശീർവാദ പ്രാർത്ഥനയാണിത്. സംഭാഷണ പ്രാർത്ഥനയാണ് അടുത്തത്. അതിനെ കുറിച്ച് ഞാൻ പറയാം. സംഭാഷണ രൂപത്തിലുള്ള പ്രാർത്ഥന നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എന്ന പ്രാർത്ഥനയോട് കൂടി ആരംഭിച്ച് അത് ന്യായം യുക്തവുമാവുന്നു എന്ന പ്രഖ്യാപനത്തോടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദൈവജനത്തിനെ ഭക്തിപൂർവം കുർബാനയിൽ പങ്കെടുപ്പിക്കാൻ സഹായിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും എന്നുള്ള പ്രാർത്ഥന ദൈവം മരിച്ചവരുടെയല്ല, മറിച്ച് ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു. അടുത്തതായി രണ്ടാം പ്രണാമ ജപവൃത്തമാണ്. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധിയിൽ നിന്നും എന്നാരംഭിക്കുന്ന രഹസ്യ പ്രാർത്ഥനയോടെ രണ്ടാം പ്രണാമ ജപവൃത്തം ആരംഭിക്കുന്നു. പരിശുദ്ധമായ ബലിക്ക് ചേരാത്ത എല്ലാ അശുദ്ധിയിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കി ഈ തിരുക്കർമ്മം പ്രത്യാശയോടെ അർപ്പിക്കുന്നതിനുള്ള ആത്മധൈര്യത്തിനായി ഇവിടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വരുന്ന പ്രണാമജപത്തിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിനോട് നന്ദി പറയുന്നു. സൃഷ്ടികർമ്മവും മനുഷ്യരക്ഷയും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതികളുടെ ഭാഗമാണെന്ന് നാം ഇവിടെ അനുസ്മരിക്കുന്നു. നമുക്കൊരു വീഡിയോ ശ്രദ്ധിക്കാം. ദൈവം നിന്റെ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീഥിയിലോ ശാന ദാവീദിൻ സുതനോ ശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥിയിലോ ശാന. ഈശോയുടെ ജെറുസലേം യാത്രയിൽ ജനം ഓശാനവാടി വരവേറ്റതും സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും ചേർന്ന് അവിടത്തേക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നതുമാണ് വിശുദ്ധ കുർബാനയുടെ ഓശാന അഥവാ പരിശുദ്ധൻ ഗീതം എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. ഈ ഗീതത്തോടുകൂടി രണ്ടാം പ്രണാമ ജപവൃത്തം അവസാനിക്കുന്നു. ഇനി മൂന്നാം പ്രണാമ ജപവൃത്തമാണ്. പരിശുദ്ധൻ ഗീതത്തിന്റെ സമയത്ത് രഹസ്യ പ്രാർത്ഥനയോടെ മൂന്നാം പ്രണാമ ജപവൃത്തം ആരംഭിക്കുന്നു. മൂന്നാം പ്രണാമ ജപത്തിൽ ദൈവത്തിന്റെ രക്ഷാകര കർമ്മം അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന രണ്ടായി തിരിക്കുന്നു. മധ്യഭാഗത്ത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ അഥവാ സ്ഥാപന വിവരണങ്ങൾ ചേർത്തിരിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപന വിവരണത്തിൽ നാല് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, അന്ത്യ അത്താഴത്തിന്റെ പശ്ചാത്തല വിവരണം. രണ്ട്, തിരുശരീരത്തിന്മേലുള്ള മൊഴികൾ. മൂന്ന്, തിരു രക്തത്തിന്മേലുള്ള മൊഴികൾ. നാല്, കൽപ്പനാനുസ്മരണം. ഈശോ ചെയ്ത നാല് കാര്യങ്ങളാണ് നാം ഇവിടെ അനുസ്മരിക്കുക. അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിഭജിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ഓരോ വിശുദ്ധ ബലിയിലും ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് വൈദികൻ ഉരുവിടുമ്പോൾ ഈശോ സ്ഥാപിച്ച ആ ദിവ്യനിമിഷങ്ങളാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുന്നത്. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണ് നാം വിശുദ്ധ കുർബാന ആചരിക്കുന്നത്. നന്ദി പ്രകാശിപ്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ദൈവത്തിൻ്റെ
അനന്തമായ കൃപകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് സഭാമാതാവ് ദൈവത്തെ സ്തുതിക്കുന്നു. അനഫോറയുടെ അവസാന ഭാഗമായ നാലാം പ്രണാമ ജപവൃത്തത്തിലേക്ക് നാം കടക്കുകയാണ്. വൈദികന്റെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി നാലാം പ്രണാമ ജപവൃത്തം ആരംഭിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി സഭാധികാരികൾക്കും ഭൗതികാധികാരികൾക്കും ജീവിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി വൈദികൻ മധ്യസ്ഥം യാചിക്കുന്നു. ഇതേ തുടർന്നുള്ള നാലാം പ്രണാമ ജപത്തിൽ ദൈവം സഭയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധീകരണ കർമ്മത്തിന് നന്ദി പറയുന്നു. സഭാപിതാക്കന്മാരോടും സകല വിശുദ്ധരോടും സമാധാനത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവ മരണോത്ഥാനങ്ങളെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അടുത്തത് റൂഹാക്ഷണ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ബലിപീഠത്തിന്മേൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബലിവസ്തുക്കളിൽ ആവസിക്കുന്നു. ഈ ആവാസത്തോടെ അൾത്താരയിൽ ബലി പൂർണ്ണമാക്കപ്പെടുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബലിവസ്തുക്കളിൽ ആവസിച്ച് അതിനെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ജീവൻ പകരുന്ന തിരുശരീര രക്തങ്ങളാക്കി വിശുദ്ധീകരിക്കണമേ എന്നാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. ഈ റൂഹാക്ഷണ പ്രാർത്ഥന മിസ് വായിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ഇന്ന് തുടങ്ങുന്ന സ്തുതിഗീതത്തോടുകൂടി നാലാം പ്രണാമ ജപവൃത്തവും അനാഫുറയും അവസാനിക്കുന്നു. നമുക്കിന്ന് പഠിച്ചതെന്ന് ഓർത്തെടുക്കാം. ഈശോയുടെ മരണോത്ഥാന രഹസ്യങ്ങളുടെ ആഘോഷമായ ശുശ്രൂഷയാണ് അനാഫുറ. അനാഫുറയിൽ നാല് പ്രണാമ ജപവൃത്തങ്ങളുണ്ട്. സ്ലീഹന്മാരുടെ അനാഫുറയാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത്. അനാഫുറയിലെ ആദ്യത്തെ പ്രണാമ ജപം പിതാവായ ദൈവത്തോടും, രണ്ടാമത്തേത് പരിശുദ്ധ ത്രിത്വത്തോടും, മൂന്നാമത്തേത് യേശുവിനോടും, നാലാമത്തേത് പരിശുദ്ധാത്മാവിനോടും കൂടിയുള്ള പ്രാർത്ഥനകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ പാഠഭാഗവുമായി ഒരു ഹോംവർക്ക് ചെയ്താലോ? ഒരുക്ക ശുശ്രൂഷയിലെ കർമ്മങ്ങളും അവ അനുസ്മരിപ്പിക്കുന്ന മിശിഹാരഹസ്യങ്ങളും എഴുതി ഒരു ചാർട്ട് തയ്യാറാക്കുക. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്കായി മുറിയപ്പെടുന്ന ദിവ്യ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ ബലിയോട് ചേർത്ത് ഞങ്ങളുടെ ജീവിത ബലിയെയും ബലിയായി സമർപ്പിക്കുന്നു. ഇനിയുള്ള ഓരോ ദിവ്യ ബലിയിലും ഭക്തിയോടെ പങ്കുചേരുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ, അങ്ങ് തന്ന അനന്ത നന്മകൾക്ക് നന്ദി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.